ഹായ് ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നൊരു സ്ഥലത്തിന് വളരെ പ്രത്യേകത നിറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഈ ഐതിഹ്യങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് വീഴുമല എന്ന് പറയും. പാലക്കാട് ജില്ലയിൽ ആലത്തൂരിനടുത്ത് ഇരട്ടക്കുളത്തിലാണ് ഈ വീഴുമല സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഐതിഹ്യങ്ങളിൽ ഒരുപാട് പറഞ്ഞ പ്രതിപാദിച്ചുള്ളൊരു മലയാണിത്. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം എന്താന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ആ മലയിലോട്ട് കയറുന്നത്. ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്. അതിമനോഹരമായി നീണ്ടു കിടക്കുന്ന മലയ്ക്ക് കേട്ടുകേൾവിയായിട്ടുള്ള ഒരു ഐതിഹ്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, പണ്ട് സീതാദേവിയെ രാവണൻ ലങ്കയിലേക്ക് തട്ടിക്കൊണ്ടുപോയ സമയത്ത് സീതാദേവിയെ വീണ്ടെടുക്കാൻ വേണ്ടി രാമലക്ഷ്മണന്മാർ അവിടെ എത്തുകയും തുടർന്നുള്ള യുദ്ധത്തിൽ രാവണൻ്റെ നാഗാസ്ത്രം പ്രയോഗിക്കുക മൂലം രാമലക്ഷ്മണന്മാർ ബോധം കെടുകയുണ്ടായി. തുടർന്ന് അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി ജാംബവാന്റെ നിർദ്ദേശപ്രകാരമാണ് ഹനുമാൻ അമൃതസഞ്ജീവനി എന്ന് പറയുന്ന വൃക്ഷം അന്വേഷിച്ച് കൈലാസപർവ്വതത്തിലെത്തുകയും അവിടെ എത്തിയപ്പോഴാണ് ഹനുമാൻ ആ വൃക്ഷത്തിൻ്റെ പേര് മറന്നുപോയിണ്ടായി. തുടർന്ന് അവിടെ കാണുന്ന ആ മല കംപ്ലീറ്റ് അടിയോടെ പിഴുതെടുത്തിട്ട് വരുന്ന വഴിയിൽ അടർന്നു പോയ ഒരു ഭാഗമാണ് ഈ വീഴുമല എന്നുള്ളതാണ് ഐതിഹ്യം, കേട്ടുകേൾവിയുടെ ഐതിഹ്യം. അപ്പോൾ അങ്ങനെ അതിവിശിഷ്ടമായിട്ടുള്ള ഈ ഐതിഹ്യങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള ഈ മല കയറണമെന്ന് കുറേ കാലമായി ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്കും കേട്ടുകേൾവിയുള്ളതിൻ്റെ വഴി ഞങ്ങൾക്കറിയില്ല. അപ്പോൾ വഴി അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് ബ്രോസിനെ പരിചയപ്പെട്ടു. ഇതിൻ്റെ തൊട്ട് താഴെ, ഈ മലയുടെ തൊട്ട് താഴെ താമസിക്കുന്ന പിള്ളേരാട്ടോ, നല്ല കിട്ടു കമ്പനി. അവർ പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾ മുകളിൽ എത്തിച്ചേരാ, നിങ്ങൾ ധൈര്യമായിട്ട് പോരി എന്ന് പറഞ്ഞു. ആ ഒറ്റ ധൈര്യത്തിന് പുറത്താണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. കാര്യം വഴി അങ്ങനെ അധികം ആൾക്കാരൊന്നും പോകാത്തൊരു വഴിയായതുകൊണ്ട് പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല. നമ്മൾ വഴി ഉണ്ടാക്കിയിട്ട് വേണം പോകാനായിട്ട്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിന് മല കയറാൻ തുടങ്ങിയിട്ടില്ലല്ലോ. ഇപ്പോൾ ഇതൊരു പ്രൈവറ്റ് എസ്റ്റേറ്റാണ്, അപ്പോൾ അവിടെയൊക്കെ വഴിയുണ്ട്. അത് കഴിഞ്ഞിട്ട് മുകളിലെത്തുമ്പോൾ വഴിയൊന്നും അധികം ഇല്ലയെന്നാണ് പറയുന്നത്. ഇവരുടെ വീട് ഈ മലയുടെ താഴെയായതുകൊണ്ട് ഇവരിടയ്ക്കൊക്കെ മല കയറാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അത്യാവശ്യം ഈ പറഞ്ഞ പോലെ റൂട്ടെല്ലാം അറിയാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ അടുത്തെങ്ങാനും പോയിട്ടൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും പോയി നോക്കാം. ഒരു ചെറിയൊരു വിശാലമായ ഏരിയ കിട്ടി കേട്ടോ, കാര്യം ഒരു മുട്ടപ്പറമ്പ് പോലെ. അവിടെ നിന്ന് നേരെ മുന്നോട്ട് നടന്നു പോകുന്ന സമയത്താണ് കുറച്ച് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് അറിഞ്ഞില്ല. അപ്പോൾ സ്ത്രീകളുണ്ട്, അതുപോലെ തന്നെ പുരുഷന്മാരുണ്ട്. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ പിന്നെ നോക്കിയ സമയത്താണ് മനസ്സിലായത് അവിടെ ഒരു പുതിയ അമ്പലം പണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവര്. പറഞ്ഞോടാ, എന്ത് ഈ മലയുടെ പ്രത്യേകത എന്താണ്? ഇത് പണ്ടത് ശ്രീരാമ രാവണ യുദ്ധത്തിലെ എന്തായാലും സുഗ്രീവന്മാരൊക്കെ മരണപ്പെട്ട് കിടക്കുകയായിരുന്നു. അപ്പൊ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ബുദ്ധസഞ്ജീവി എന്ന ഇതുണ്ടല്ലേ, മരുത്വ മലയിന്ന് മൂപ്പടി ഏറ്റുകൊണ്ട് ഹനുമാൻ ഏറ്റുകൊണ്ട് പോവായിരുന്നു. അപ്പൊ അന്ന് ഒരു ഒരു ഭാഗം ഇനി വീണതാണ് വീണതാണ് വീഴുമല വീഴുമല എന്ന സങ്കല്പം. നൂറ്റാണ്ട് ഈ ഭൂമി ഉണ്ടായ കാലം തൊട്ട്. ശരി ശരി. ഇല്ല, പോയിട്ട് വരാ. ശരിയാ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ കഥകൾ തന്നെയാണ് ചേട്ടനും പറയാനുണ്ടായിരുന്നത്. ചേട്ടൻ ഭയങ്കര ആധികാരികമായിട്ടൊക്കെ സംസാരിക്കുകയായിരുന്നു അതിനെ കുറിച്ചിട്ട്. അവരിപ്പോൾ ഇവിടെ ഒരു അമ്പലം, ഹനുമാന്റെ ഒരു ക്ഷേത്രം പണിതുകൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നു. ഞങ്ങൾ അതൊക്കെ വിട്ടിട്ട് ഞങ്ങൾ വീണ്ടും മല കയറാനായിട്ട് തുടങ്ങി. ഇവിടെ ഒരു വലിയ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, മഴ പെയ്തിട്ട് പാറയൊക്കെ ഭയങ്കര നനഞ്ഞിട്ടായിരിക്കുന്നത്. അപ്പൊ ഒടുക്കത്തെ വഴുക്കലാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് കാല് തന്നെ താഴെ കിടക്കും. വളരെ ശ്രദ്ധിച്ചിടാനാണ് കയറുന്നത്. അപ്പോൾ എന്താവും എങ്ങനെയാവുന്നു അറിയില്ല. മുകളിലെത്തുമ്പോഴേക്ക് ഏകദേശം ഒരു 50% പോലും കയറിയിട്ടില്ല. അപ്പോഴേക്കന്നെ സുബിനും തനീഷും ആകെ ടയർഡായി. അവൾക്ക് ബ്രീത്തിങ് പോലും നേരെ കിട്ടില്ല. അപ്പോൾ അവർ റെസ്റ്റൊക്കെ എടുത്ത് പയ്യെ വീണ്ടും കുടകി കുത്തിയിട്ട് എന്താ പറയുക, കയറി തുടങ്ങുകയാണ്. എന്താ പൊന്നെ, ഒരു രക്ഷില്ല. കേറിക്കൊരു മനുഷ്യന് അട്ടപ്പൂരി. ഹെവി എന്ന് പറയാ ഹെവി. ഫൈനലി ഞങ്ങൾ ഏകദേശം അതിന്റെ മുകളിലെത്തിയിരിക്കണേ.
ഹെവി വഴുക്കലാണ് പാറയൊക്കെ, മഴ പെയ്തോണ്ട്. കേട്ടറിവിനേക്കാൾ വളരെ വലിയ വലുതാണ് വീഴുമല എന്ന് പറയുന്ന സത്യം. അതിനേക്കാൾ വലിയ സത്യം ഇപ്പോഴാ മനസ്സിലായത്. ഇപ്പൊ ഏകദേശം ഒരു 70% ഹൈറ്റ് എത്തിയിട്ടുള്ളൂ മലയുടെ. ഇനിയും കിടക്കാനുണ്ട് ഏകദേശം ഒരു 30%. ഇനിയൊരു അരമണിക്കൂറിന് മുകളിൽ യാത്രയുണ്ട്. അപ്പൊ തന്നെ എന്തായാലും കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിരുന്ന് വെള്ളം കുടിച്ചിട്ട് പോവാന്ന് വിചാരിക്കണം. ഏറ്റവും ഭയങ്കര ഡേഞ്ചർ, ഭയങ്കര വഴുക്കൽ നിറഞ്ഞിട്ടുള്ള പാറകളാണ്. ഇപ്പൊ മഴയുണ്ട് ലേറ്റ് ആയിട്ട്, അപ്പൊ മഴയും കൂടി ആവുന്ന സമയത്ത് ഒരു രക്ഷയില്ലാത്ത വഴുക്കാണ്. നോക്കിക്ക നടന്നില്ലാന്നുണ്ടെങ്കിൽ താഴെ എത്തും, അത്രയും ഡേഞ്ചറാണ്. ഈ മലയുടെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, പണ്ട് കാലത്ത് ഒരുപാട് ഔഷധ ഗുണമുള്ള സസ്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഔഷധശാലകൾ നടത്തിയിട്ടുള്ള ആൾക്കാരെല്ലാം വന്നിട്ട് ഇവിടുന്ന് ഔഷധ ഗുണമുള്ള സസ്യങ്ങൾ, അതുപോലെ അതിന്റെ വേരുകളും ഇലകളും എല്ലാം പറിച്ചു കൊണ്ടുപോയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇതുപോലുള്ള കാഴ്ചകൾ നേരിൽ കാണുന്ന സമയത്ത് നമ്മൾ ഇത്ര നേരം എടുത്തിട്ടുള്ള എഫേർട്ടോ അല്ലെങ്കിൽ അതിന്റെ ക്ഷീണോ അല്ല അലിഞ്ഞില്ലാതെ ആവാണ്. കണ്ടത് മനോഹര കാഴ്ചകൾ, ഇനി അങ്ങോട്ട് കാണാനുള്ള അതിമനോഹരം എന്നുള്ളതാണ് നമ്മുടെ പയ്യന്മാര് പറയുന്നത്. ഇതുപോലത്തെ മോട്ടിവേഷൻസ് അവർ നമുക്ക് എന്താ പറയുക, കിടില മോട്ടിവേഷൻ അവർ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒറ്റ മോട്ടിവേഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ടോപ്പ് ലെവൽ വരെ കയറണം എന്ന് വിചാരിക്കുന്നത്. അവർ പറയുന്നത് വെച്ചാല് മുകളില് ഭയങ്കര കിട്ടു വ്യൂ ആണെന്നാ പറയണേ. ആ ഒറ്റൊരു പ്രതീക്ഷ കൊണ്ടാണ് നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലാത്ത വഴി ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ കയറുന്നത്. കണ്ടില്ലേ, പുല്ലെല്ലാം നമ്മളെക്കാളും ഹൈറ്റിലാണ് നിൽക്കുന്നത്. എന്നിട്ട് പോലും നമ്മൾ അതെല്ലാം മാറ്റിയിട്ടാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിനുള്ള ഒരു റിസൾട്ട് ഏറ്റവും ടോപ്പിൽ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ പോണേ. ഏകദേശം മലയുടെ ഒരു 90% മുകളിലെത്തി നമ്മൾ. അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് ഒരു രക്ഷയില്ലാത്ത വ്യൂ. നെല്ലിയാമ്പതിയൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും, ഏകദേശം ഇതുപോലത്തെ വ്യൂ ആണ് നെല്ലിയാമ്പതി ഏറ്റവും ടോപ്പിൽ പോയാൽ കിട്ടുക. പക്ഷെ ഇത്ര പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഒരു വ്യൂ കാണാൻ കഴിയില്ല നെല്ലിയാമ്പതിയിൽ. പക്ഷെ ഇത് അതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഫീല്, അതും നമ്മൾ എൻ്റെയൊക്കെ വീടിൻ്റെ ഏകദേശം ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ഈ മല. ഇത്രയും കാലത്തിനിടയ്ക്ക് ഇവിടെ വരാൻ കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴാണ് വന്നത്. വന്ന് കാണുന്ന സമയത്തുള്ള ഫീല് വേറെ ലെവല് ഫീല്. സുബിനൊക്കെ നടന്ന് ടയർഡായി, തനീഷൊക്കെ ശരിക്കും പറഞ്ഞാൽ വീഴുന്ന ആ ലെവലിലാണ് അവൻ നടക്കുന്നത്. ഫുഡൊന്നുമില്ല, പയ്യന്മാര് ഫുഡെന്തോ കരുതിയിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ ഫുഡൊന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ ഉച്ചയാകുമ്പോഴേക്ക് കയറിയിട്ട് ഇറങ്ങാന്നുള്ള ലെവലിലാണ് വന്നത്. പക്ഷേ ഇത്രയും വലിയ എന്താ പറയുക, ഏകദേശം ഒരു 1.5 മണിക്കൂറായി നടക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ടും മുകളിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഏറ്റവും മുകളിൽ എത്തുന്ന സമയത്ത് കണ്ടില്ലേ, ഏതാ ഒരു മുട്ടപ്പുറമ്പ് പോലെ നിൽക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി, നല്ല കിടിലം കാറ്റും നല്ല ലൈറ്റും മഴയുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിൻ്റെ ഫീല്, വേറെ ഫീല് തന്നെയാണ്. അത് അനുഭവിച്ച് തന്നെ ആവണം. ഇപ്പം കാടോ കാര്യങ്ങളോ ഒന്നുമില്ല, വെറും മുട്ടപ്പുറമ്പ് മാത്രം, അതിലൂടെയുള്ള യാത്രയാണ്. നല്ല കിടിലം കാറ്റാട്ടോ മുകളിൽ. ഏകദേശം നമ്മൾ മുകളിൽ എത്താറായി. അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ടോപ്പ് കാണുന്നുണ്ട്, ഒരു പാറയുണ്ട് ടോപ്പിൽ. ആ പാറയുടെ മുകളിലോട്ടാണ് കയറേണ്ടത്. ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ അത്യാവശ്യം നമുക്ക് ഇവിടുത്തെ ആലത്തൂർ അതുപോലെ വടക്കഞ്ചേരി എന്ന് പറയുന്ന ടൗണും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു മല വന്നിട്ട് ഒരു 500-600 അടിയോളം ഹൈറ്റാണ് നിലവിൽ നിൽക്കുന്നത്. ഞാൻ ആ നേരത്തെ പറഞ്ഞ ആ ഒരു പാറ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ആ പാറയുടെ മുകളിലോട്ടാണ് നമുക്ക് കയറേണ്ടത്. അതിൽ നിന്ന് നോക്കിയാൽ വേറെ ഫീലായിരിക്കും. പാറയിൽ എന്തൊക്കെയൊരു കൊത്തുപണികളൊക്കെ നടത്തിയിരുന്നു, എന്തൊക്കെയോ ലെറ്റേഴ്സ് ആണെന്ന് തോന്നുന്നു, അറിയില്ല എന്ത് ലെറ്റേഴ്സ് ആണെന്നുള്ളത്. എന്തായാലും സെറ്റാണ്. ഏകദേശം ഒരു 10 മിനിറ്റ് കൂടെ നടന്നാല് ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തുന്ന നമ്മുടെ പയ്യന്മാർ പറഞ്ഞു. അപ്പൊ അതുകൂടി കേട്ടപ്പോ ഭയങ്കര കോൺഫിഡൻസ് ആയി മുകളിലെത്താനായിട്ട്. ഞങ്ങൾ ഏകദേശം മുകളിലെത്താറായപ്പോഴാണ് കാര്യം കണ്ടത്, ശ്രദ്ധിച്ചത്. ഞങ്ങൾക്ക് മുന്നേ കുറച്ച് പയ്യന്മാരിവിടെ വന്നിട്ടുണ്ട്, അതാണ് ആ പയ്യന്മാർ കണ്ടത്. അപ്പോൾ ഈ പാറയുണ്ടാവും, ഈ പാറയുടെ മുകളിലോട്ടാണ് നമ്മൾ കയറേണ്ടത്. എങ്ങനെ കയറുന്നൊരു ഐഡിയ ഇല്ല,
സംഭവം. ഇത് ഹെവി ടാസ്ക് എന്ന് വെച്ചാൽ അങ്ങേയറ്റം ഹെവി ടാസ്കായി. മുകളിലോട്ട് കയറാനായിട്ട് ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു ഗുഹയുണ്ട്. ആ ഗുഹൻ്റെ ഉള്ളിലൂടെ ചെന്നിട്ട് വേണം മുകളിലോട്ട് കയറാനായിട്ട്. ഞങ്ങൾ ചോദിച്ചാൽ ആദ്യം ഞങ്ങളെ കളിയാക്കാൻ വേണ്ടി പറയണമെന്ന്. പക്ഷെ അങ്ങനെയല്ല, സീരിയസ് ആയിട്ട് ആ ഗുഹൻ്റെ ഉള്ളിലൂടെ കയറണം. ഇവർക്കാണെങ്കിൽ രണ്ട് കൈയും പിടിച്ച് കയറാം, പക്ഷെ എനിക്കാണെങ്കിൽ ഒരു കയ്യിൽ മൊബൈലാണ്, പിന്നെ ഒരു ബാഗും തൂക്കിയിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് വേണം ഞാൻ കയറാനായിട്ട്. ഞാൻ ഹെവി റിസ്ക്കാണ് എടുക്കുന്നത്. ഹെവി റിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര റിസ്ക്. ഫൈനലി ഏറ്റവും ടോപ്പിലെത്തിരിക്കട്ട. ഓ മൈ ഗോഡ്, എനിക്ക് എങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെന്ന് എനിക്കറിയില്ല. ഒരു അതുപോലത്തെ ഫീലാണ്, അതുപോലത്തെ കാഴ്ചയാണ് മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നത്. ചില ഫിലിമിലൊക്കെ, ചില തമിഴ് ഫിലിമിൽ, ശങ്കറിൻ്റെയൊക്കെ ഫിലിംസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലത്തെ ഷോട്ടുകൾ. അത് നമ്മുടെ സ്വന്തം നാട്ടിൽ പാലക്കാടിൻ്റെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്ത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ച കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നെല്ലിയാമ്പതിയിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ നെല്ലിയാമ്പതി ടോപ്പ് ലെവലിൽ നിന്ന് കാണുന്ന സമയത്ത് കിട്ടുന്ന വ്യൂവിനേക്കാളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ, ഒരു രക്ഷയില്ലാത്ത എന്താ പറയുക വ്യൂ. സൂപ്പർ. നമ്മുടെ പയ്യന്മാര് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊറോട്ട പാഴ്സൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ അവർ നമുക്ക് ഷെയർ ചെയ്ത് തന്നു കേട്ടോ. എന്തായാലും ഇതുപോലത്തെ ഒരു വ്യൂ ഞങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തിട്ട് ഞങ്ങളെ മുകളിലേക്ക് എത്തിച്ച നമ്മുടെ പയ്യന്മാർക്ക് ഒരു ബിഗ് ബിഗ് താങ്ക്സ്. അവര് ഇല്ലാന്നുണ്ടെങ്കിൽ സത്യമായിട്ടും ഈ മുകളിലോട്ട് ഞങ്ങൾക്ക് വരാനായിട്ട് കഴിയില്ല. താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്.